നമസ്കാരം. ഇന്ന് നമുക്ക് ഏറെ പ്രിയപ്പെട്ട, ഏറെ ആദരണീയനായ അതിഥി, പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ ഔസേപ്പച്ചൻ. കഴിഞ്ഞ 3.5 പതിറ്റാണ്ടുകാലമായി മലയാള ചലച്ചിത്ര രംഗത്ത് സൗമ്യ സംഗീതത്തിൻ്റെ ഭാവരസ ലയധ്വനികളുണർത്തി ഉജ്ജ്വലമായി അടയാളപ്പെടുത്തലുകളിലൂടെ ചിരസ്ഥായിത്വം നേടിയ സംഗീത പ്രതിഭ ശ്രീ ഔസേപ്പച്ചൻ ഞങ്ങളുടെ വിനയാന്വിതമായ ക്ഷണം സ്വീകരിച്ചു വന്നതിന് നന്ദി. നമസ്കാരം. അല്പം നാടകീയമായി ഈ സംഭാഷണം തുടങ്ങാമെന്ന് തോന്നുന്നു. ഒല്ലൂരിലെ ആ ദേവാലയത്തിലെ പള്ളിയിലെ ആ പുരോഹിതൻ, അദ്ദേഹത്തിൻ്റെ പേര് വയലിൻ അദ്ദേഹം സമ്മാനിച്ചതായി. ഫാദർ അഗസ്റ്റിൻ അക്കര. ഫാദർ അദ്ദേഹം ഈ അടുത്താണ്. അതെ, മരിച്ചു പോയത്. അദ്ദേഹം ഒരു വയലിൻ അങ്ങേക്ക് സമ്മാനിച്ചു. ഞാൻ ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന വയലിനും അത് തന്നെയായിരുന്നു. ഒരു ഫോറിൻ മേക്ക് അമേട്ടി, ഒരു ഇറ്റാലിയൻ മേക്ക് വയലിനായിരുന്നു അത്. ഞാൻ വയലിൻ ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ നല്ലൊരു വയലിനൊന്നുമില്ല. അപ്പോൾ ഞാൻ വായിക്കുന്നത് കേട്ട്, അന്ന് പൊതുവെ ഇത്തരം ഇൻസ്ട്രുമെൻറ്റ്സ്, ഇന്നൊക്കെ ഒരുപാട് പേര് എല്ലാ വാദ്യങ്ങളും വായിക്കുന്നതിന് സാഹചര്യങ്ങളുണ്ട്, ഒരുപാട് പേർക്ക് അത്ര പ്രോത്സാഹനം കിട്ടുന്നുണ്ട്. അന്നത്തെ കാലത്ത് അതിനൊക്കെ വളരെ കഷ്ടപ്പാടായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കി അദ്ദേഹത്തിന് സംഗീതത്തിനോട് താല്പര്യമുള്ളതുകൊണ്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, ഞാനൊരു വയലിൻ വായിച്ചു തന്നാൽ നിനക്ക് ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ എന്താ, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നിധി കിട്ടിയ പോലെയാണ്. അങ്ങനെ അദ്ദേഹം, ഞാൻ കുറേ വർഷം അത് ഉപയോഗിച്ചു. പിന്നീട് ഞാൻ അത് ആ ഒരു പിരീഡും അതിനൊരു കാരണം കൂടിയുണ്ട്. ഞാൻ ഐ വാസ് ഞാൻ സെമിനാരിയിൽ പഠിക്കുന്ന കാലമായിരുന്നു, അന്നാണത് തന്നത്. പിന്നീട് എനിക്ക് സംഗീതത്തിൻ്റെ വഴികളിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ എന്നെ അവർ ഉപദേശിച്ച് പുറം ലോകത്തേക്ക് എന്നെ പറഞ്ഞയക്കുകയാണ് ചെയ്തത്. മറ്റൊന്നും കൊണ്ടല്ല, സംഗീതത്തിന് കൂടുതൽ സാധ്യതകൾ എനിക്കതിനോടുള്ള പ്രിയം മനസ്സിലാക്കിയതുകൊണ്ട് പറഞ്ഞ് ഓക്കെ, യുവർ വൊക്കേഷൻ എന്ന് പറയും ഞങ്ങൾ, അതായത് ദൈവ വിളി, അത് സംഗീതത്തിലേക്കാണ് എന്ന് പറഞ്ഞ് ഞാൻ പുറത്തു വന്നു. അങ്ങനെ കുറച്ചു കാലം ഞാൻ വയലിൻ ഉപയോഗിച്ചു. പിന്നെ അച്ഛൻ പറഞ്ഞു, നൗ യു ആർ ഓൾമോസ്റ്റ് സെറ്റിൽഡ്. ഹി വാണ്ടഡ് ഹി ഡിഡ്ന്റ് ടെൽ മീ ബട്ട് ഐ ടോൾഡ് ഹിം ഐ നോ വാട്ട് ഹി മീൻസ്, എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായി. ഞാൻ പറഞ്ഞു, അച്ഛൻ ഞാൻ വയലിൻ തരാം, ഞാൻ വേറൊരു വയലിൻ വാങ്ങിക്കാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വയലിൻ കിട്ടിയപ്പോൾ ഞാൻ ആ വയലിൻ അദ്ദേഹം തിരിച്ചു കൊടുത്തു. പക്ഷേ എനിക്ക് ജീവിതത്തിൽ അത് മറക്കാൻ പറ്റില്ല. ഒരാൾ അങ്ങനെ, കാരണം എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ ഞാൻ വയലിൻ വായിക്കുന്നു എന്നും അങ്ങനെ ആർക്കും ഇഷ്ടമല്ല. വയലിൻ വായിക്കാം, ബട്ട് നമ്മുടെ വീട്ടിൽ അതൊരു പ്രൊഫഷനായിട്ട് നോട്ടം ഇട്ടതുകൊണ്ട് അവർക്ക് അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സാഹചര്യത്തിലാണ് നമുക്കിങ്ങനെ ഒരു സഹായം. വലിയൊരു മറക്കാൻ പറ്റാത്ത വലിയ ഉപകാരം. മറക്കാൻ പറ്റാത്ത മറ്റൊരു മുഹൂർത്തത്തിൽ മറ്റൊരു സംഗീത ഉപകരണം അങ്ങ് കൈകാര്യം ചെയ്തതേ കുറിച്ച് ഓർമ്മിച്ചത് വായിക്കാനിടയായിട്ടുണ്ട്. അതായത് എ ആർ റഹ്മാന്റെ സ്റ്റുഡിയോയിൽ വെച്ച് അങ്ങ് ഒരു സംഗീതം ചിട്ടപ്പെടുത്തുന്ന ഘട്ടത്തിലും, അതെ അതെ അതെ, അദ്ദേഹത്തിന്റെ വന്ദ്യപിതാവ് ശേഖറിന്റെ ഹാർമോണിയം അങ്ങ് ഏൽപ്പിച്ചു. ആ മുഹൂർത്തം എന്തായിരുന്നു? അത് എ ആർ റഹ്മാൻ അന്ന് റഹ്മാൻ ആകുന്നതിന് മുമ്പ് ദിലീപ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അന്ന് എൻ്റെ റെക്കോർഡിങ്ങുകൾക്കൊക്കെ ഒരുപാട് കീബോർഡ് വായിക്കാൻ വരുന്ന അസാമാന്യമായ കഴിവുള്ള ഒരു കീബോർഡ് പ്ലെയർ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഒരു എക്സ്പെരിമെൻ്റ് എന്നോണം വെൽക്കം 1990 എന്ന് പറഞ്ഞ ഒരു ആൽബം, ഫിലിമിലേക്കല്ല, ഡിഫറെൻ്റ് ആയിട്ടൊരു ആൽബം, അതിൽ മറ്റ് ഇൻസ്ട്രുമെൻ്റൊന്നും പാടില്ല, ഓൺലി കമ്പ്യൂട്ടറൈസ്ഡ് കീബോർഡ് പ്രോഗ്രാം ചെയ്ത. അപ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ടല്ലോ. അപ്പോൾ അന്നത്തെ കാലത്ത് ആദ്യകാലങ്ങളിലൊക്കെ അതൊക്കെ ഒരു അത്ഭുതമായിരുന്നു. അപ്പോൾ ആ അത്ഭുതകരമായിട്ടുള്ള കുറച്ച് ഗാനങ്ങൾ ഉണ്ടാക്കാനായിട്ടൊരു കമ്പനി എന്നെ സമീപിച്ചു. അങ്ങനെ ഞാനതിന് ആരെ തേടിയെടുത്ത് വരുമ്പോൾ എനിക്ക് അന്ന് ഏറ്റവും പ്രിയപ്പെട്ട കീബോർഡ് പ്ലെയർ ആയിരുന്ന ഈ കൊച്ചി ദിലീപിനെയാണ്. കമ്പോസിങ് സമയത്ത് എനിക്ക് കമ്പോസ് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ കോഡ്സൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വായകൊണ്ട് പറയാണ് കഷ്ടപ്പെട്ട് നോട്ട്സ് ആലോചിച്ചിട്ട്, അപ്പോൾ ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് തൻ്റെ പിതാവിൻ്റെ ഹാർമോണിയം കൊണ്ടുവന്ന് എനിക്ക് തന്നു. എനിക്ക് ആദ്യം ആ ഹാർമോണിയം തൊട്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക അനുഭൂതിയായിരുന്നു. കാരണം ആർ കെ ശേഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കേരളം കാണുന്ന ആർ കെ ശേഖരല്ല, മനസ്സിലാക്കിയ ആർ കെ ശേഖരല്ല മദ്രാസിൽ ഞങ്ങൾക്കറിയാം. അങ്ങനെ ഒരു പ്രതിഭ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിടെയുള്ള അന്നത്തെ കാലത്തുള്ള എല്ലാ സംഗീത സംവിധായകരെക്കാളും ജ്ഞാനിയായിരുന്നു അദ്ദേഹം. എല്ലാവർക്കും ഓൾമോസ്റ്റ് നമ്മുടെ മലയാളത്തിൽ എല്ലാവർക്കും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അന്ന് ആദ്യകാലങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മളുടെ സംഗീത സംവിധായകർക്ക് നാച്ചുറലി, കാരണം അത് തുടങ്ങുന്ന കാലമാണ്. അപ്പോൾ ഇദ്ദേഹമായിരുന്നു എല്ലാവർക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാക്കി കൊടുത്തിരുന്നത്. അപ്പോൾ ആ ഹാർമോണിയം അന്ന് വായിച്ചു, ഇപ്പം ഞാനതൊരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. കാരണം അന്ന് തമാശയായിരുന്നു, കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അത് ഹാർമോണിയം, അച്ഛൻ്റെ ഹാർമോണിയം വെറുതെ ഇരിക്കുന്നു, അത് ആവശ്യത്തിനുള്ളതല്ലേ, അവൻ കൊണ്ടുവന്നു, ഞാനത് വായിച്ചു. അത് വളരെ കെയർലെസ് ആയിട്ടൊരു മൂലയിലിരിക്കുന്ന ഹാർമോണിയമായിരുന്നു. പിന്നീട് ഞാൻ ആ സ്റ്റുഡിയോ പോയിപ്പോൾ കണ്ടു, ഇവൻ എ ആർ റഹ്മാനായതിനു ശേഷം അച്ഛൻ്റെ ഫോട്ടോ മാലയിട്ട് അതിൻ്റെ താഴെ എല്ലാ ദിവസവും ഈ അവരുടെ ആചാരപ്രകാരം എന്താ ഊതുപത്തിയോ എന്തോ ഒരു പുകയ്ക്കുന്ന ഇതുണ്ട്, അതൊക്കെ വെച്ചിട്ട് പൂജ നടത്തുന്നുണ്ട്. ഈ ഹാർമോണിയം ഒരാൾ തൊടാൻ പോയി അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റാത്ത രൂപത്തിലാണ് അത് വെച്ചിരിക്കുന്നത്. പുതിയ തലമുറയിലെ പ്രേക്ഷകർക്ക് വേണ്ടി ശ്രീ ഔസേപ്പച്ചൻ്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് ഒരു സംക്ഷിപ്ത വിവരം. തൃശൂർ ജില്ലയിൽ ഒല്ലൂരിൽ മേച്ചേരി ലൂയിസ് ഔസേപ്പച്ചൻ വന്ധ്യ പിതാവാണ്. വന്ധ്യ മാതാവ് ശ്രീമതി മാച്ചേരി, സഹധർമ്മിണി ശ്രീമതി മറിയം, മക്കൾ കിരൺ, അരുൺ. പിന്നണി ഗായകൻ ഫ്രാങ്കോ ഇദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ പുത്രനാണ്. തീർച്ചയായും വന്ധ്യപിതാവ് പള്ളിയിൽ സംഘ പ്രാർത്ഥനാ ഗാനങ്ങൾക്കും മറ്റും ഒരുപാട് മൂന്നോ നാലോ വിവിധ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എൻ്റെ ഫാദർ ഒരു നല്ല ഗായകനായിരുന്നു. അന്ന് കാലത്ത് ഫാദറിൻ്റെയൊക്കെ കാലങ്ങളിൽ, അതായത് എനിക്ക് തോന്നുന്നത് 1940, 1945, അന്ന് മൈക്കിൻ്റെ ഇത് ഉപയോഗമൊക്കെ വളരെ കുറവാണ്, തുടങ്ങുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്ന പള്ളികളിൽ മൈക്ക് പോലും ഇല്ല. അന്നൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ശബ്ദം വേണം. നന്നായിട്ട് പാടുക മാത്രം പോരാ, നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പാടുന്നത് ഉച്ചഭാഷണി ഇല്ലെങ്കിൽ പോലും എല്ലാവർക്കും ആ പരിസരങ്ങളിലുള്ള എല്ലാവർക്കും കേൾക്കുന്ന രീതിയിലുള്ള ഒരു എന്താ പറയുക, ഒരു ബ്രൈറ്റ്നെസ് വേണം. അത് എൻ്റെ ഫാദറിനുണ്ടായിരുന്നു. അത് തന്നെ ഫാദർ വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോഴും ഭയങ്കര ശബ്ദമാണ്, പക്ഷെ നന്നായിട്ട് പാടുമായിരുന്നു. ആ ശബ്ദം മാത്രമല്ല, നന്നായിട്ട് പാടും, ഫ്ലൂട്ടൊക്കെ വായിക്കുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ. പിന്നെ വയലിൻ കുറേശ്ശെ വായിക്കുമായിരുന്നു. പള്ളിയിൽ വായിച്ചിരുന്നത് ഓർഗനാണ്, അത് രണ്ട് കൈ കൊണ്ട് വായിക്കുന്നൊരു ഓർഗൻ, അസാമാന്യമായിട്ട് വായിക്കും. അതൊന്നും അങ്ങനെ ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിലെ ഓർമ്മകളാണ് ഇതൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴും എനിക്ക് അതൊക്കെ ഓർമ്മയുണ്ട്. കാരണം മേ ബി എൻ്റെ ഒരു 12 വയസ്സ്, അതായത് സുറിയാനി കുർബാന എന്ന് പറഞ്ഞൊരു ക്രമമുണ്ടായിരുന്നു. പിന്നീടാണ് മലയാളത്തിൽ പാട്ടുകൾ വന്ന് രീതികൾ മാറിയത്. അതിനുശേഷം അദ്ദേഹം അതിനേക്ക് വന്നിട്ടില്ലേ. പക്ഷേ സുറിയാനി കുർബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു ഘടകമായിരുന്നു അതിൽ. അപ്പോൾ അത് ബേസിക്കലി ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഉണ്ട് ഈ ഒരു ടേസ്റ്റ്. സഹോദരന്മാരൊക്കെ പാടുമായിരുന്നു. പാടുമെന്ന് മാത്രമല്ല, സത്യം പറഞ്ഞാൽ അവരൊക്കെ എന്നേക്കാളും നന്നായിട്ട് പാടുമായിരുന്നു. എൻ്റെ മരിച്ചുപോയ ഒരു സഹോദരനുണ്ട്, എം എൽ ആൻഡോ എന്നാണ് വിളിക്കുക. പുള്ളി ഒരു ഇലക്ട്രിസിറ്റി ബോർഡിൽ എഞ്ചിനീയർ ആയിരുന്നു, പെട്ടെന്ന് ഹൃദയസ്തംഭനം മൂലം മരിച്ചുപോയി. അദ്ദേഹം പാട്ട് പാടി, ഞാൻ പലപ്പോഴും പറയാറുണ്ട് ദാസേട്ടൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ചേട്ടൻ പാടിയ പാട്ടുകളാണ്. ഇപ്പോഴും ഓർമ്മയുണ്ട്, പലതും ഞങ്ങൾ ടേപ്പിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എന്തൊരു ഫീലാണെന്നറിയോ ആ പാട്ടുകൾ കേൾക്കുമ്പോൾ, അത്രയും ഇൻവോൾവ് ചെയ്തിട്ട് അതിൻ്റെ അർത്ഥം ആലോചിച്ച് ആ ഭാവം കൊടുത്ത് പാടും. ബട്ട് പ്രൊഫഷണലി ഒന്നുമില്ല, ആർക്കില്ല. എൻ്റെ അനിയൻ നന്നായിട്ട് പാടുമായിരുന്നു, എൻ്റെ ബ്രദർ അത്യാവശ്യം നന്നായിട്ട് വയലിൻ വായിക്കുമായിരുന്നു, സിസ്റ്റേഴ്സ് എല്ലാവരും പാടും, എല്ലാവരും നന്നായിട്ട് പാടും. തമ്മിൽ കുറച്ച് കുറവ് ഞാനായിരുന്നു, അതാണ് ദൈവത്തിൻ്റെ നിശ്ചയം.